അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോണത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഫിംഗർപ്രിൻറ്റ് സെൻസറിൻ്റെ പാസ്വേഡ് സെക്യൂരിറ്റി വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ നമ്മൾ ഫിംഗർപ്രിൻറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അതേമാതിരി ഇപ്പോൾ ഇറങ്ങണ ലാപ്ടോപ്സിലൊക്കെ ഫിംഗർപ്രിൻറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഫിംഗർപ്രിൻറ്റ് സ്കാനർ വെക്കുകയെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക, വിൻഡോസ് 10 ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് പോയിട്ട് നമ്മൾക്ക് ഈ വിൻഡോസിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, വിൻഡോസിൻ്റെ ചിഹ്നിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാറുണ്ടല്ലോ, ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട്സിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സൈൻ ഇൻ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ സൈൻ ഇൻ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് ഹെലോ ഫിംഗർപ്രിൻ്റ് കാണിക്കും. അപ്പോൾ അതിലൊരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെറ്റപ്പിൻ്റെ ഓപ്ഷൻ വരും, സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ വിൻഡോസ് 10 ഒരു പാസ്വേഡ് ഇട്ടുണ്ടാവുമല്ലോ, ആ പാസ്വേഡ് നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് അടിച്ച ഉടനെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ടല്ലോ ലാപ്ടോപ്പിൽ, അതിൽ ഇങ്ങനെ ഫിംഗർ വെക്കുക വെക്കുക എടുക്കുക വെക്കുക എടുക്കുക വെക്കുക എടുക്കുക. നീ നെക്സ്റ്റ് കൊടുത്തിട്ട് വേറെ ആംഗിൾ വെച്ചിട്ട് വെക്കുക നമ്മൾ. ഓക്കെ, പിന്നെ ഇവിടെ ഓൾ സെറ്റ്, യൂസ് യുവർ ഫിംഗർ പ്രിൻറ്റ് ദ നെക്സ്റ്റ് ടൈം യു വാണ്ട് ടു അൺലോക്ക് യുവർ ഡിവൈസ്. അപ്പോൾ ആഡ് അനദർ ഫിംഗർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ഫിംഗറിന് പാസ്വേഡ് വെക്കാൻ, ഫിംഗർ പ്രിൻറ് സെൻസർ വെക്കണമെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലം ഞാൻ വെക്കണില്ല, അപ്പോൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നീ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അതോ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ് സെൻസറിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിരിക്കും നമ്മൾ പാസ്വേഡ് അടിക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.